കോറിയാൻഡറത്തുകാർ വയ്ക്കുന്ന നല്ല ഈസി ഷാപ്പിലെ മുളകിട്ട മീൻകറി നമ്മൾ ഇതേ അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോ നമ്മുടെ ത്തുകാര് വയ്ക്കുന്ന നല്ല ഈസി ഷാപ്പിലെ മുളകിട്ട മീൻകറി നമ്മൾ ഇതേ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണേ. നമ്മുടെ ഒരു സവാള, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽ മുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. ഞങ്ങളുടെ ഇവിടെ വാളംപുളി എന്ന് പറയുന്ന പുളിയാണ്. ദേ വെള്ളത്തിൽ ഇച്ചിരി ഒന്ന് കുതിരാനായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് വച്ചിരിക്കുന്നത്. ഈ പുളിയുടെ വെള്ളമാണ് മീനിലേക്ക് ഞങ്ങൾ ഒഴിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ദേ ചട്ടി വെച്ചു, ഇനി അടുപ്പ് കത്തിച്ചു. ഈ അടുപ്പ് കത്തിക്കുന്ന അമ്മയാണ് കേട്ടോ, കാരണം ഞാൻ വീഡിയോ പകർത്തുന്നുണ്ട്, അമ്മയാണ് അടുപ്പ് കത്തിച്ചു തന്നേ. ചട്ടി ദേ ചൂടായിട്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചൂടായിട്ട് വന്നപ്പം നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ദേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദേ എനിക്ക് ആവശ്യത്തിനുള്ള കടുകും പിന്നെ ഉലുവയും, ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്. ഇത് രണ്ടും ഇട്ടിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഒരു വാസനയുണ്ട്, അപ്പപ്പാ വീട് മൊത്തം അറിയും നമ്മൾ ഉലുവയും കടുകും കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടു എന്ന്. അപ്പോൾ ഇത് രണ്ടും ദേ ഇട്ടു, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നവരെ അതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ വറ്റൽ മുളക്, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, നമ്മൾ ബാക്കി എടുത്തു വച്ചിട്ടില്ലെന്നേ, നമ്മൾ താളിക്കുന്നത് പോലെ തന്നെ അതേപോലെ നമ്മൾ എല്ലാ കറിയൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നല്ലോണം എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയുടെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. മുളക് പൊടി ഒരു 4 teaspoonൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 teaspoon മല്ലിപ്പൊടി എടുത്തു, പിന്നെ ഒരു 1 teaspoonോളം മഞ്ഞൾപ്പൊടി എടുത്തു. ഇതാണ് ഞാൻ എടുക്കുന്ന കണക്ക്. അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമല്ല, എൻ്റെ കണ്ണിന് പറ്റുന്ന രീതിയിൽ ഉള്ള കണക്കൊക്കെ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു രീതിയിലുള്ളൊരു കണക്കാണ്. അതുകൊണ്ട് കറക്റ്റ് ഷെഫുമാർ പറഞ്ഞിരുന്നല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ പറയാനായിട്ട്. ഇനി നമ്മുടെ ഈ പച്ചമുളകും വറ്റൽ മുളകും, ഞങ്ങളുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, ഇതെല്ലാം കൂടെ വഴന്നൊന്ന് വന്നപ്പോഴത്തേക്കും, അതിൻ്റെ ഗോൾഡൻ നിറമായി വന്നപ്പോഴത്തേക്കും ഈ എടുത്ത് വെച്ച മസാല കൂട്ടും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് റെഡിയായിട്ട് എല്ലാം കൂടി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി, കുത്തൽ മാറി റെഡിയായിട്ട് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്നുകൂടി ഒന്ന് കാത്തിരിക്കാം. അപ്പൊ ദേ നമ്മുടെ എല്ലാ കൂട്ടും മസാലയും എല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. വന്നപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ മീൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നെയ്മീൻ ചൂര എന്നാണ് ഇതിനെ പറയുന്നത്. ആ നെയ്മീൻ ചൂര പീസസ് എല്ലാം കൂടി നമ്മുടെ കൂട്ടിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളത്തിലും കൂട്ടിലും കൂടെ കിടന്നിട്ടാണ് നമ്മുടെ മീന് ഒന്ന് വേകാൻ പോകുന്നത്. അത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ തുറന്നൊന്ന് ഇളക്കി ഒന്ന് ചട്ടി ഒന്ന് കറക്കി എടുക്കത്തേ ഉള്ളൂ. നോ തവിട്ട് ഇളക്കൽസ്. ഓക്കെ, നമ്മുടെ തിരുവനന്തപുരംകാർ സ്ഥിരമായിട്ട് എളുപ്പത്തിൽ എന്ന ഒരു 10 മിനിറ്റിൽ വയ്ക്കുന്ന നല്ല സ്വാദേറിയ മീൻകറി റെഡിയായി കഴിഞ്ഞു. ഞാനിത് പരീക്ഷിക്കാൻ പോകുന്നത് ആർക്കുമല്ല, ഞാനിത് കുക്ക് ചെയ്ത് കഴിഞ്ഞതും വിഷ്ണു കുളിച്ച് പുറത്ത് പോയി എല്ലാം റെഡിയായിട്ട് വന്നു ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ വിഷ്ണുവിന് ഇഷ്ടമുള്ള കഷ്ണം നോക്കി എടുക്കുകയാണ്, ചാറും പീസും കൂടെ എടുക്കുകയാണ്. ഞങ്ങളാണ് ഇവിടെ ചാറും പീസും എന്ന് പറയുന്നത് കേട്ടോ. വിഷ്ണു കഴിച്ചിട്ട്, അയ്യോ എനിക്ക് എൻ്റെ നാവിൽ വെള്ളം ഊറുന്നു കേട്ടോ. വിഷ്ണു കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുവേ, കൊള്ളാന്ന് കേട്ടോ പറയുന്നത്. നല്ല എരിവുണ്ട്, പുളിയുണ്ട്. അപ്പം തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു എല്ലാവരും തയ്യാറാക്കുന്നതാണ്, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെക്കുന്ന ഞങ്ങളുടെ മീൻകറി, മുളകിട്ട ഷാപ്പ് മീൻകറി ദേ റെഡി. നമുക്ക് വീണ്ടും ഒരു അടുത്ത കണ്ടന്റിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.